അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ് ഔദു ബികലിമാതില്ലാഹി തഅമ്മ മിൻ കുല്ലി ഷൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ അല്ലാഹു സുബ്ഹാനഹു വതആല ഇരു ലോകത്തും വിജയിച്ച മുത്തഖീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരിക്കലൊരു ഭർത്തൃമതിയായ ഒരു സ്ത്രീ വന്നുകൊണ്ട് ആവശ്യപ്പെട്ടു, ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള ബന്ധം നിങ്ങൾ വേർപിരിച്ചു തരണം, കാരണം എൻ്റെ ഭർത്താവ് വൃത്തിയും വെടിപ്പുമില്ലാതെ പൊടിപുരണ്ട വസ്ത്രവും ധരിച്ച് ചെടകുത്തിയ മുടിയുമായിട്ടാണ് എപ്പോഴും എൻ്റെ ഭർത്താവ് നടക്കാറുള്ളത്. അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുമായിട്ടുള്ള ബന്ധമൊന്ന് നിങ്ങൾ പിരിച്ചു തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ സ്ത്രീ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ രണ്ട് ദിവസം എനിക്ക് ഒരു താമസം നൽകണം, ഒരു ഇടവേള നൽകണം. നിങ്ങൾ രണ്ട് ദിവസത്തിന് ശേഷം നിങ്ങളെ ഞാൻ ആളെ പറഞ്ഞയച്ച് വിളിക്കാൻ ആളെ പറഞ്ഞയക്കും, അപ്പോൾ നിങ്ങൾ വന്നാൽ മതി. ആ സ്ത്രീ പോയതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ആ ഭർത്താവിനോട് പറഞ്ഞു, സഹോദര, നീ പോയി നിന്റെ മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കി, നഖമൊക്കെ മുറിച്ച് നീ കുളിച്ച് വൃത്തിയായി, നല്ല സുഗന്ധമൊക്കെ പൂശിയിട്ട് നീ ഇങ്ങോട്ട് വാ. അദ്ദേഹം അങ്ങനെ ഉമർ റളിയല്ലാഹുവിൻ്റെ സദസ്സിലേക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല സുന്ദരനായി അദ്ദേഹം വരികയാണ്. ഉമർ റളിയല്ലാഹുവിന് അപ്പോൾ ആ സഹോദരിയെ വിളിക്കാൻ പറഞ്ഞയച്ചു. ആ സഹോദരി വന്നു, എന്നിട്ട് അവരോട് പറഞ്ഞു, നിന്റെ ഭർത്താവാണ് ഈ നിൽക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നീ വീട്ടിലേക്ക് പോയിക്കോളൂ. ആ സഹോദരി ഒന്ന് അമ്പരന്നു, കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രൂപത്തിലാണ് ആ പുരുഷനെ അവിടെ കാണുന്നത്. ഇത് തൻ്റെ ഭർത്താവാണോ എന്ന് പോലും ഒരു നിമിഷം സംശയിച്ചതിന് ശേഷം ഇത് തൻ്റെ ഭർത്താവാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ആ ഭർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ സഹോദരി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹുവിൻ അവരോട് പറഞ്ഞത്, ആ പുരുഷനെ പ്രത്യേകം എടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഫസ്ഫൂ ലഹുന്ന കമാ തുഹിബ്ബൂന അൻ യസ്ഫീന ലക്കും. അല്ലയോ സഹോദര, ഫസ്ഫൂ ലഹുന്ന, നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ സുന്ദരന്മാരാവണം. കമാ തഹിബൂന അൻ യസ്ഫീന ലക്കും, നിങ്ങൾ ഇഷ്ടപ്പെടാറുണ്ടല്ലോ നിങ്ങളുടെ ഭാര്യമാരൊക്കെ നല്ല സുന്ദരിമാരായി നിങ്ങളെ സമീപിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുപോലെ അവർക്ക് വേണ്ടിയും നിങ്ങൾ സുന്ദരന്മാരാവണം എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാണ്. അതായത് ദാമ്പത്യ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വശം ഉമർ റളിയല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ശുചിത്വം എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വേണം, നമ്മുടെ കുടുംബ ജീവിതത്തിൽ വേണം, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വേണം. പ്രത്യേകിച്ച് മനോഹരമായ സുന്ദരമായ ഒരു കുടുംബ ജീവിതമാണ് നാം ഒക്കെ ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ശുചിത്വം എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം സ്വാഭാവികമായും മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ് നല്ല സൗന്ദര്യവും സുഗന്ധവും നല്ല അന്തരീക്ഷവുമൊക്കെ മനുഷ്യ സഹജമായ ചില ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ടു പോകുന്നുവെങ്കിൽ മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല സ്ത്രീകളെ കുറിച്ച് വിശദീകരിച്ച പനിപിതങ്ങൾ പറഞ്ഞത്, ഖൈറുൻ നിസാ, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ, തസുറുഹു ഇദാ നളറ, അവളെ നോക്കിയാൽ തന്നെ അവളെ സന്തോഷിപ്പിക്കും.
ഒരു ഭർത്താവ് അവളിലേക്ക് നോക്കുമ്പോൾ തന്നെ അവളുടെ രൂപവും അവളുടെ സ്വഭാവവും അവളുടെ വേഷവും എല്ലാം അവന് സന്തോഷം നൽകുന്ന ഒരു പെണ്ണാണ് എങ്കിൽ ആ പെണ്ണാണ് ഏറ്റവും ഹൈറായ പെണ്ണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇത് കേവലം ഒരു പെണ്ണിന്റെ കാര്യത്തിൽ മാത്രമല്ല, പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നത് സാധാരണ പുരുഷന്മാരുടെ ഒരു സ്വഭാവം, പുറത്തിറങ്ങുമ്പോൾ നല്ല സുന്ദരമായി വേഷങ്ങളൊക്കെ ധരിച്ച് നല്ല സുഗന്ധമൊക്കെ പൂശി മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന തരത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ പുറത്തിറങ്ങാറുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ, വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലേക്ക് വന്നാൽ, നമ്മുടെ സ്വഭാവവും അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ശുചിത്വ ബോധവുമെല്ലാം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നി ഉഹിബ്ബു, തീർച്ചയായും ഞാൻ ഇഷ്ടപ്പെടുന്നത്, അൻ അതസയ്യന ലിസൗജതി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ സുന്ദരനാവാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. കമാ ഉഹിബ്ബു അൻ തതസയ്യന ലി, എന്റെ ഭാര്യ എനിക്ക് വേണ്ടി സുന്ദരിയാവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി സുന്ദരനാവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, അഗ്സിലു സിയാബക്കും, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളെ നിങ്ങൾ കഴുകണം, ശുദ്ധിയാക്കണം. വഖുദു മിൻ ശുഊരിക്കും, നിങ്ങൾ വൃത്തിയാക്കേണ്ട നിങ്ങളുടെ രോമങ്ങളൊക്കെ നിങ്ങൾ വൃത്തിയാക്കണം. വസ്താഖു, നിങ്ങൾ പല്ല് തേക്കണം. വതസയ്യനു വതനല്ലിഫു, നിങ്ങൾ ഭംഗിയുള്ളവരും ശുദ്ധിയുള്ളവരുമായി നിങ്ങൾ മാറണം. കാരണം എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, നിങ്ങൾ അതുപോലെ ചെയ്യുന്നില്ല എങ്കിൽ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ നിങ്ങൾ വൃത്തിയായി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മാറ്റുന്നില്ല എങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ഫഇന്ന ബനീ ഇസ്രായീൽ, തീർച്ചയായും ബനു ഇസ്രായീൽ സമൂഹം, ലം യകൂനു യഫ്അലൂന, അവിടെയുള്ള പുരുഷന്മാർ അങ്ങനെ ചെയ്യുന്നവരായിരുന്നില്ല, അവർ സുന്ദരന്മാരാവുന്നവരായിരുന്നില്ല, അവർ പല്ല് തേക്കില്ലായിരുന്നു, അതുപോലെ തന്നെ അവർ വസ്ത്രം വൃത്തിയാക്കില്ലായിരുന്നു, അവർ ശുചിത്വ ബോധം ഉള്ളവരുമായിരുന്നില്ല. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അതൊന്നും അവരുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്നപ്പോ ദാലിക ഫസനത്തു നിസാഉഹും, അവരുടെ ഭാര്യമാർ വ്യഭിചാരിണികളായി മാറി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് കുടുംബ ബന്ധം ശിഥിലമാവാൻ പല കാരണങ്ങളുമുണ്ട്, അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശുചിത്വ ബോധം പുലർത്താത്തത് എന്ന് ആധുനിക പഠനങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഒരു പുരുഷനാണെങ്കിലും അതുപോലെ തന്നെ ഒരു സ്ത്രീ ആണെങ്കിലും രണ്ടു പേരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം മനസ്സിലാക്കി ദാമ്പത്യ ജീവിതം നയിക്കുകയാണെങ്കിൽ മനോഹരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം വിവാഹം കഴിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിനോട്, നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ ആ ഇഷ്ടങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം, നിങ്ങൾക്ക് എന്തൊക്കെ വെറുപ്പുണ്ടോ ആ വെറുക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം, എന്നാലാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരാനും നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും എനിക്ക് സാധിക്കുക എന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഉസ്മാൻ റളിയല്ലാഹുവിന് എല്ലാം വിശദീകരിച്ചു കൊടുത്തു. ആ വിശദീകരിച്ചു കൊടുത്തപ്പോ അതുപോലെ തന്റെ ഭാര്യ ചെയ്തപ്പോ രക്തസാക്ഷിയാകുന്നതുവരെ, ഉസ്മാൻ റളിയല്ലാഹുവിന് വഫാത്താകുന്നതുവരെ വളരെ മനോഹരമായ സുന്ദരമായ ഒരു ദാമ്പത്യ ജീവിതം അവർക്ക് കെട്ടിപ്പടുക്കാൻ സാധിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ മുടി എന്നുള്ളത് അത് വൃത്തിയാക്കാനുള്ളതാണ്. അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഭാര്യയെ സമീപിക്കുമ്പോൾ പോലും, നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ പോലും നമ്മുടെ മുടി വാർന്ന് വൃത്തിയാക്കിയിട്ടായിരിക്കണം നമ്മുടെ ഭാര്യമാരെ സമീപിക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്. മൻകാന ലഹു ശഅറുൻ, ആർക്കെങ്കിലും മുടിയുണ്ട് എങ്കിൽ, ഫല്യുക്രിമോ, അതിനെ ബഹുമാനിക്കണം, അതിനെ ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം എന്ന് പറഞ്ഞാൽ അത് പാറിപ്പറത്തി ഏതെങ്കിലും രൂപത്തിൽ വാരാതെ ചീകാതെ അതിന് ഇടരുത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബി തങ്ങൾ ഒരിക്കൽ മദീനാ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ മുടിയൊക്കെ ഇങ്ങനെ പാറിപ്പറന്നിട്ടാണ്, അദ്ദേഹത്തിന്റെ താടി രോമങ്ങളും അതുപോലെ തന്നെ തലമുടിയും എല്ലാം ഇങ്ങനെ പാറിപ്പറന്ന് കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കണ്ട മാത്രയിൽ തന്നെ തന്റെ വിരലുകളെ കൊണ്ട് ഒരു സൂചന നൽകി. ആ സൂചന സഹാബിമാർ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുടിയും അദ്ദേഹത്തിന്റെ താടിയും ഒന്ന് വൃത്തിയാക്കി വരാനാണ്. അങ്ങനെ അദ്ദേഹം പോയി. എന്നിട്ട് മുടി വൃത്തിയാക്കി, താടി വൃത്തിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കലേക്ക് വന്നപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, അലൈസ ഹാദാ ഖൈറൻ, അല്ലയോ ചെറുപ്പക്കാര, അലൈസ ഹാദാ ഖൈറൻ, ഇതല്ലേ നിനക്ക് ഏറ്റവും നല്ലത്, മീ അയ്യതി അഹദുക്കും വഹുവ സായിറുൻ കഅന്നഹു ശൈത്താൻ,
ഒരു ശൈത്താനെ പോലെ മുടി പാറി പറത്തി ഏതെങ്കിലും രൂപത്തിൽ ഇങ്ങനെ വരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്, ഇങ്ങനെ മനോഹരമായി നീ വരലല്ലേ ഏറ്റവും നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. ഇത് എല്ലാവർക്കുമുള്ള ഒരു ശുചിത്വബോധം, സൗന്ദര്യബോധം നമ്മുടെ കുടുംബ ജീവിതത്തിൽ പുലർത്താനുള്ള വലിയ സന്ദേശം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, നബി തങ്ങൾ വീട്ടിൽ വന്നാൽ ആദ്യമായിട്ട് എന്താണ് ചെയ്യാറുള്ളത്? നബി തങ്ങളോട് ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ലോകത്തെ പഠിപ്പിച്ച മഹദിയാണ് സയ്യിദത്തിന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നബി തങ്ങൾ വീട്ടിൽ വന്നാൽ ആദ്യമായിട്ട് എന്താണ് ചെയ്യാറുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല, നബി തങ്ങളെങ്ങാനും ഇദാ ദഖല ബൈതഹു, തന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ യബ്ദഉ ബിസ്സിവാഖ്, നബി തങ്ങൾ ആദ്യമായി പല്ല് തേക്കാറാണ് ചെയ്യാറുള്ളത് എന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതായത് വീട്ടിൽ കയറിയാൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ട ഒരു മര്യാദ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്. പല്ല് തേച്ച് വൃത്തിയാക്കിയിട്ടായിരിക്കണം നമ്മുടെ ഭാര്യമാരെ സമീപിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത പാഠം ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത് ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. മാത്രമല്ല നബി തങ്ങൾ പറയുന്നുണ്ട്, മിനൽ ഫിത്രത്തി, പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിൽ പെട്ടതാണ്, ചര്യയിൽപ്പെട്ടതാണ് ഹൽഖുൽ ആനത്തി, ഒരു മനുഷ്യന്റെ ഗുഹ്യരോമങ്ങളൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത്, വതഖ്ലീമുൽ അൽഫാരി, നഖം വെട്ടി വൃത്തിയാക്കുക എന്നുള്ളത്, വനതുഫുൽ ഇബ്തി, അതുപോലെ തന്നെ കക്ഷരോമങ്ങൾ വൃത്തിയാക്കുക, വല്ലഖിതാനി, ചേലാകർമ്മം ചെയ്യുക, ഇതൊക്കെ പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ദീർഘയാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എങ്ങനെ വരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വിദേശത്തൊക്കെ ഒരുപാട് മാസങ്ങളോ വർഷങ്ങളോ വിദേശത്ത് താമസിച്ച് എന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഏത് രൂപത്തിലാണ് വരേണ്ടത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഒരിക്കലും പെട്ടെന്ന് വിവരമറിയിക്കാതെ നിങ്ങളെ ഭാര്യമാരുള്ള നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വരാൻ പാടില്ല എന്നാണ്. ഇന്നൊക്കെ അങ്ങനെയുള്ള ചില ഫാഷനൊക്കെ രൂപപ്പെട്ടു വരികയാണ്. ചില സർപ്രൈസിന്റെ അന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി ഭാര്യയോടൊന്നും പറയാതെ പെട്ടെന്ന് വിദേശത്തു നിന്നൊക്കെ വന്നു കയറുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരിക്കലും വിവരം പറയാതെ നിങ്ങളുടെ ഭാര്യമാർ താമസിക്കുന്ന നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വന്നു കയറരുത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്തിന്? ഹത്താ യസ്തഹിദ്ദൽ മഗീബത്തു വതംതശിതു സഅലതു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വതംതശിതു സഅസതു, അവളുടെ ചടക്കുത്തിയ മുടികളൊക്കെ അവർക്കൊന്ന് വൃത്തിയാക്കാലോ, അതുപോലെ തന്നെ അവളുടെ ശാരീരികമായ ചില ശുദ്ധീകരണം അവൾക്ക് നടത്തേണ്ടി വരും. അതുകൊണ്ട് വിവരം അറിയിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വരാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിലെ, ദാമ്പത്യ ജീവിതത്തിന്റെ, സുന്ദരമായ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നത് സുഗന്ധപൂരിതമായ ജീവിതമാണ്. സുഗന്ധപൂരിതമായ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ സുഗന്ധം മാത്രമല്ല, സുഗന്ധം റസൂലുള്ളാഹി തങ്ങൾ നല്ല രൂപത്തിൽ തന്റെ കുടുംബ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുമായിരുന്നു എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോയിട്ട് നബി തങ്ങൾ രാവിലെയാണ് പോയത് എങ്കിൽ ഉച്ചക്ക് ശേഷം ഞാൻ അതിലൂടെ പോയാൽ എനിക്ക് പറയാൻ കഴിയും ഇന്ന് നബി തങ്ങൾ രാവിലെ ഇതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന്. കാരണം അത്രത്തോളം സുഗന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിക്കുമായിരുന്നു എന്നാണ്. നബി തങ്ങൾക്ക് ഒരു പാത്രം തന്നെ ഉണ്ടായിരുന്നു, സുഗന്ധം ഉപയോഗിക്കാനുള്ള ഒരു പാത്രം, സുഗന്ധം സൂക്ഷിക്കാനുള്ള ഒരു പാത്രം. മാത്രമല്ല നബി തങ്ങളുടെ വസ്ത്രത്തിന്റെ അറ്റങ്ങളിൽ ഞങ്ങളെപ്പോഴും സുഗന്ധത്തിന്റെ അടയാളം കണ്ടിരുന്നു എന്ന് സഹാബിമാർ വിശദീകരിക്കുകയാണ്. വെറുക്കപ്പെട്ട വാസന അത് നബി തങ്ങൾ എപ്പോഴും വെറുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഭാവമുണ്ട്, അസർ നിസ്കാരം കഴിഞ്ഞാൽ നബി തങ്ങളുടെ ഭാര്യമാരുടെ വീട്ടിലൊക്കെ ഒന്ന് സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുന്നതിനിടയിൽ ഒരിക്കൽ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് തേന് കുടിച്ചു, അതൊരു പതിവായി. ആ സമയത്താണ് നബി തങ്ങളുടെ മറ്റു ഭാര്യമാർ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹയും അവർക്ക് ഒരു മനസ്സിൽ ഒരു ഈർഷ്യത തോന്നിയത്, എപ്പോഴും സൈനബിന്റെ വീട്ടിൽ നിന്ന് തേന് കുടിക്കുമ്പോ അത് പ്രത്യേകമായൊരു സ്നേഹം കൊണ്ടാണോ എന്നുള്ള തോന്നൽ അവരുടെ മനസ്സിൽ വന്നപ്പോ അവരൊരു പ്ലാൻ തയ്യാറാക്കുകയാണ്. ഇന്ന് റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗാഫിർ കഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയണം. അതായത് ദുർഗന്ധമുള്ള ഒരു മരത്തിന്റെ കറയാണ് മഗാഫിർ.
അത് കഴിച്ചിട്ടുണ്ട് എന്ന്, അത് കഴിച്ചോ നബിയെ എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ നബി തങ്ങൾ ഒരുപക്ഷെ നബി തങ്ങൾക്ക് വെറുക്കപ്പെട്ട വാസന ഇഷ്ടമില്ലാത്ത ആളാണ്, അതുകൊണ്ട് മഗാഫിർ കഴിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അന്ന് വന്നപ്പോ അവർ ചോദിച്ചു, നബിയെ നിങ്ങൾ ആ വെറുക്കപ്പെട്ട ആ മോശമായ ആ വാസനയുള്ള ആ മരത്തിന്റെ കറ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാൻ കഴിച്ചത് തേനാണ്, പക്ഷേ നിങ്ങൾക്ക് ദുർഗന്ധമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ഇനി ഞാൻ കുടിക്കില്ല, ഇനി ഞാൻ തേൻ കഴിക്കില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കഴിച്ചത് തേനാണെങ്കിലും അവർ തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഒരു വെറുക്കപ്പെട്ട വാസന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടോ എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ തേൻ കുടിക്കില്ല. പക്ഷേ ആ സമയത്ത് തന്നെ അല്ലാഹു തആല തിരുത്തി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീം അല്ലാഹു തആല അവതരിപ്പിച്ചു, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക്, അല്ലയോ നബിയെ, നിങ്ങൾ എന്തിനാണ് അല്ലാഹു തആല നിങ്ങൾക്ക് ഹലാലാക്കി തന്നതിനെ നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമാക്കുന്നത്? തബ്തഗി മർദാത അസ്വാജിക്, നിങ്ങളുടെ ഭാര്യമാരുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് എന്തിനാണ് അല്ലാഹു അനുവദനീയമാക്കിയ തേനിനെയൊക്കെ നിങ്ങൾ നിഷിദ്ധമാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് അല്ലാഹു തആല ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ദുർഗന്ധം ഉണ്ട് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന കാര്യത്തെ പോലും റസൂലുള്ളാഹി തങ്ങൾ വെറുത്തിരുന്നു എന്നാണ്. അത്രത്തോളം സുഗന്ധത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്തീബു സുഗന്ധമാണ്, വന്നിസാഉ ഭാര്യമാരെയുമാണ്, ഭാര്യമാരെയും സുഗന്ധത്തെയും എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ അത് പുറത്തിറങ്ങുമ്പോൾ തേക്കേണ്ട ഒരു സാധനം മാത്രമല്ല, നമ്മുടെ ഭാര്യമാരെ സമീപിക്കുമ്പോഴും നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി സുഗന്ധത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതൊക്കെ മനോഹരമായ സുന്ദരമായ സുഗന്ധപൂരിതമായ ഒരു കുടുംബജീവിതം ഒരു ദാമ്പത്യ ജീവിതം കെട്ടിപ്പടുക്കാൻ അത് കാരണമാകുമെന്നാണ്. അതോടൊപ്പം തന്നെ ശുചിത്വം പുലർത്തുമ്പോൾ ആ ശുചിത്വത്തിന്റെ പേരിലുള്ള അനാചാരത്തെയും ഇസ്ലാം ശക്തിയുക്തം എതിർക്കുന്നുണ്ട്. ഇന്ന് ശുചിത്വത്തിന്റെ പേരിലുള്ള പല അനാചാരങ്ങളും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ അവർ ആർത്തവക്കാരിയാകുമ്പോൾ അവരെ തൊടുന്നത് അശുദ്ധിയാണ്, അവരെ തൊട്ടിട്ട് ആരാധനാലയങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ ഈ ആധുനിക സമൂഹത്തിൽ പോലും ഉണ്ട് എന്നാണ്. ഇന്നലെയാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഗവൺമെന്റിന്റെ ഫണ്ട് കൊണ്ട് നിർമ്മിച്ച ഒരു ആർത്തവപുര അത് പൊളിച്ചു നീക്കാൻ അവിടെയുള്ള ജില്ലാ ഭരണകൂടം ഉത്തരവിടുകയാണ്. കാരണം ഗവൺമെന്റിന്റെ ഫണ്ട് കൊണ്ട് നിർമ്മിച്ചതാണ്. 2017 മുതൽ അവിടെ ഏതെങ്കിലും ആ ഗ്രാമത്തിൽ ആരെങ്കിലും ആർത്തവക്കാരി ആയിട്ടുണ്ട് എങ്കിൽ ആ സ്ഥലത്ത് ആ പ്രത്യേകമായ ആ ബിൽഡിങ്ങിൽ വന്നുകൊണ്ട് താമസിക്കണമെന്നാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവിടെയുള്ള ഭരണകൂടം അത് പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടത്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം നമ്മുടെ ഈ ആധുനിക സമൂഹത്തിൽ പോലും ആർത്തവക്കാരികളെ ഒന്നും മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ഇവിടെയാണ് ഇസ്ലാമിന്റെ ആ നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കിടക്കുമ്പോഴാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹൈദുകാരിയാവുന്നത്, ആർത്തവകാരിയാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്നത് പോലെ ഞാൻ ഇന്ന് ആർത്തവക്കാരിയായിട്ടുണ്ട്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, ആർത്തവമുണ്ടാകുന്ന സമയം, ഹൈദ് ഉണ്ടാകുന്ന സമയം, അശുദ്ധി ഉണ്ടാകുന്ന സമയം ഭാര്യമാരെ സമാധാനിപ്പിക്കാൻ, അവർക്ക് താങ്ങാവാൻ, അവർക്ക് തണലാവാൻ ഒരു ഭർത്താവിന് കഴിയണമെന്നാണ്. റസൂലുള്ളാഹി തങ്ങളുടെ അധ്യാപനം അതാണ്. റസൂലുള്ളാഹി തങ്ങൾ അവരോട് പറഞ്ഞു, എന്തിനാണ് ഉമ്മു സലമ നീ വിഷമിക്കുന്നത്? ദാഖമാ കതബ അലാ ബനാതി ആദം, അത് അല്ലാഹു തആല എല്ലാ സ്ത്രീകളുടെ മേലിലും അല്ലാഹു തആല സംവിധാനിച്ച ഒന്നാണല്ലോ, അതിന്റെ പേരിൽ നീ ദുഃഖിക്കണോ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ അവരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അവർ ശുദ്ധീകരിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോ നബി തങ്ങൾ അവരോട് പറഞ്ഞു, ഉമ്മു സലമ ഉദ്ഖുലി മഈ ഫിൽ ലിഹാഫി, എന്റെ വിരിപ്പിൽ തന്നെ നീ വന്ന് കിടന്നോളൂ, എന്റെ വിരിപ്പിൽ തന്നെ നീ വന്ന് കിടന്നോളൂ എന്ന് പറഞ്ഞ് തന്റെ കൂടെ കിടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവർക്ക് അശുദ്ധിയുണ്ട് എന്ന് കരുതി മാറ്റിക്കിടത്തിയില്ല. അതുകൊണ്ടാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്,
ഞാൻ ആർത്തവക്കാരിയായിരിക്കുന്ന സമയത്താണ്, ഞാൻ ഹൈലുകാരിയായിരിക്കുന്ന സമയത്താണ് ഞാൻ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് എങ്കിൽ അതേ സ്ഥലത്ത് തന്നെ റസൂലുള്ളാഹി തങ്ങൾ ചുണ്ട് വെച്ചുകൊണ്ട് വെള്ളം കുടിക്കുമായിരുന്നു. ഞാൻ ആർത്തവക്കാരിയായിരിക്കെ ഞാൻ ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാംസം കഴിച്ചിട്ടുണ്ട് എങ്കിൽ അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങൾ കടിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു വിവേചനവുമില്ലാതെ റസൂലുള്ളാഹി തങ്ങൾ അവരോട് പെരുമാറിയെന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ശുചിത്വം കുടുംബജീവിതത്തിൽ വേണം, അതോടൊപ്പം തന്നെ ശുചിത്വത്തിന്റെ പേരിലുള്ള അനാചാരം ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തതാണ്. അല്ലാഹു തആല മനോഹരമായ സുന്ദരമായ കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിക്കുമാറാവട്ടെ. صلى الله عليه وسلم.